പ്രിയപ്പെട്ടവരെ, ആ അന്ത്യനാളിലേക്ക് എത്തുന്നതിന്റെ മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അലാമത്തുൽ കുബ്രയും അലാമത്തുൽ സുഗ്രയും ഉണ്ട്, ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പറയപ്പെട്ട ചെറിയ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ വിഷയമാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം, പ്രവാചകന്റെ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നടക്കുന്നത് ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12-നാണ്. ശരിക്ക് കുറിച്ചു വെച്ചു, ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നടക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹു പല്ലൊക്കെ തേച്ചു കൊടുത്തു, വായൊക്കെ കഴുകി കൊടുത്തു, കുറച്ചു നേരം അങ്ങനെ ശാന്തമായി കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു. ചെവി അടുപ്പിച്ച് നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാൻ, അല്ലാഹു മഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു തരണേ, വർഹംനി, അല്ലാഹു എന്നോട് കരുണ ചെയ്യണേ, വഅൽഹഖ്നി മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അല്ലാഹു ഞാൻ ഇതാ നിന്നിലേക്ക് വരികയാണ്, നിന്റെ പ്രവാചകന്മാരുടെ കൂടെ, രണഭൂമിയിൽ നിനക്ക് വേണ്ടി മരിച്ച ശുഹദാക്കളുടെ കൂടെ, സദ്വൃദ്ധരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, സത്യവാന്മാരുടെ കൂടെ എന്റെ ആത്മാവിനെ നീ കൂട്ടിച്ചേർക്കുകയും ചെയ്യണേ റബ്ബേ എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ വിരലുകൾ ആകാശത്തേക്ക് ഉയരുകയാണ്. ഇല റഫീഖിൽ അലാ എന്ന് പറഞ്ഞ് ആ വിരലുകൾ പതിയെ താഴേക്ക് പതിക്കുന്നു. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഖിയാമത്ത് നാളിന്റെ ഒരു വലിയ ചെറിയ അടയാളങ്ങളിൽപ്പെട്ട ഒരു പ്രധാനമായത് അവിടെ സംഭവിക്കുകയാണ്. മുസ്ലിം ഉമ്മത്തിന് ബാധിച്ച ഏറ്റവും വലിയ ദുരന്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നെത്തിയാലും, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നെത്തിയാലും എന്റെ മരണത്തെ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, എന്റെ വിയോഗത്തെ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, കാരണം അതിനേക്കാൾ വലിയൊരു ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ മരണത്തോടുകൂടി അവിടെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓരോ മുഖങ്ങളും നിങ്ങളൊന്ന് ഓർത്തു നോക്ക് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹിക്ക് അവസാനമായി പല്ല് തേച്ചു കൊടുത്ത ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹൃദയം ഏത് രീതിയിൽ തകർന്നിട്ടുണ്ടാവും. അലി ഇബ്നു അബീ താലിബ് ചരിത്രം പറയുന്നത് ശക്തനായ മനുഷ്യനാണ്, അതിശക്തനായ പോരാളിയാണ് അലി ഇബ്നു അബീ താലിബ്. രണഭൂമിയിൽ അലിയുടെ മുന്നിൽ ഒരാൾ പെട്ടാൽ അവന്റെ കാര്യം പോക്കാണ്, അതാണ് അലി. ആ അലി റളിയല്ലാഹു അൻഹു കാലുകൾക്കും കൈകൾക്കും കാരുരുമ്പിന്റെ കരുത്തുള്ള അലി ഇബ്നു അബീ താലിബ് പ്രവാചകന്റെ വിയോഗത്തിന്റെ മുന്നിൽ തളർന്നു പോയി, തകർന്നിരുന്നു പോയി, ഒരു വാക്ക് പോലും മിണ്ടാൻ കഴിയാതെ. ഉമർ റളിയല്ലാഹു അൻഹു ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറക്ക് പുറപ്പെട്ടപ്പോ എല്ലാവരും രാത്രിയും പാത്തും പതുങ്ങിയൊക്കെയാണ് പോയത്. ഉമർ റളിയല്ലാഹു അൻഹു നേരെ ഖുറൈശികൾ ഇരിക്കുന്ന ദർബാറിലേക്ക് പോയിട്ട് പറഞ്ഞു, ഞാൻ പോവാൻ, ആർക്കെങ്കിലും തടയാനുണ്ടെങ്കിൽ വാ. അവിടെ അടി തുടങ്ങി, ഇങ്ങോട്ടും കിട്ടി അങ്ങോട്ടും കിട്ടി, ഫൈറ്റാണ്, നല്ല അടിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പരസ്യമായിട്ട് ഹിജ്റ പോയ വ്യക്തിയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മനുഷ്യൻ തകർന്നു പോയി, കൺട്രോൾ വിട്ടുപോയി, സംയമനം വിട്ടുപോയി, വാൾ ഊരി പിടിച്ചിട്ട് പറഞ്ഞു, ആർക്കാട റസൂൽ മരിച്ചെന്ന് പറയണ്ടേ, ആർക്കാ റസൂൽ മരിച്ചെന്ന് പറയണ്ടേ, കൊന്നളയും ഞാൻ എന്ന് പറഞ്ഞു. ആകെ സംയമനം പാലിച്ചത് ഇടയൻ നഷ്ടപ്പെട്ട ആട്ടിൻപറ്റത്തെ പോലെ നാല് ഭാഗത്തേക്കും ചിതറിപ്പോയ ഉമ്മത്തിനെ സംയമനത്തോടെ പിടിച്ചു നിർത്തിയത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമശിഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനയുടെ പുറത്തായിരുന്നു. പ്രവാചകന്റെ മരണ വാർത്ത കേട്ട് ശരവേഗത്തിൽ അദ്ദേഹം ഓടി വന്നു. എന്നിട്ട് പ്രവാചകന്റെ നെറ്റിയിലേക്ക് ചുംബിച്ചു. എന്നിട്ടൊരു നേതാവിന്റെ ഭാവത്തോടുകൂടി അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത മിൻ ഖബ്ലിഹി റസൂൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബതും അലാ ആഖാബികും വമയൻ ഖലബു അലാ ആഖിബൈഹി ഫലയദുറല്ലാഹ ഷൈഅ വസയജ്സില്ലാഹു ശാക്കിരീൻ. ആരെങ്കിലും ആരാധിച്ചത് മുഹമ്മദ് നബിയാണെങ്കിൽ അദ്ദേഹം ഇതാ മരണപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും അവലംബിച്ചത് അല്ലാഹുവിനെയാണെങ്കിൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് ഈ ആയത്തും കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതി ടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ സത്യം അംഗീകരിച്ചു. എന്റെ കാൽ ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി, എന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറി, ഞാൻ തകർന്നു. എപ്പോഴാ സംഭവിച്ചത്? റബീഉൽ അവ്വൽ 12-ന്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന ആഘോഷം ആ ദിവസത്തിന്റെ ആഘോഷമാണ്. കൊട്ടും കുരവയും മദ്ദളവും ബിരിയാണിയും നെയ്ച്ചോറും തോരണം കെട്ടലും ഘോഷയാത്രയും ലൈറ്റ് കൊണ്ട് അലങ്കരിക്കലും അങ്ങനെ ഓരോ കൊല്ലത്ത് പുതിയ പുതിയത് ഇങ്ങനെ കടന്നു വരികയാണ്. എന്തിനു പ്രിയപ്പെട്ടവരെ, ഒട്ടകത്തിന്റെ പുറത്ത് ഒരു ചെറിയ കുട്ടിയെ ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവം പോലും ഈ മനുഷ്യന്മാരുണ്ടാക്കി വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. മുസ്ലിങ്ങൾക്ക് അറിയായിരിക്കും അത് റസൂലല്ല, പക്ഷെ അന്യ മതസ്ഥരെന്താ വിചാരിക്ക, ഉണ്ണികൃഷ്ണനെ കൊണ്ടുപോകാറുണ്ട് ശ്രീകൃഷ്ണ ജയന്തിക്ക്.
ഉണ്ണിയേശുവിനെ കൊണ്ടുപോകാറുണ്ട് ക്രിസ്മസിന്. അതുപോലെ ഉണ്ണി മുഹമ്മദാണ് ഇത് എന്നല്ലേ മുസ്ലിം ഉമ്മത്തില്ലാത്ത മറ്റു മതസ്ഥർ വിചാരിക്കുക. അത്രത്തോളം ദുരന്തത്തിലേക്ക് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? മലപ്പുറം ജില്ലയിൽ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടത് ഞാനൊരിട്ടു, നേരിട്ട് കണ്ടതാണ്. ഒട്ടകപ്പുറത്ത് ഒട്ടകത്തിനൊക്കെ എവിടുന്നോ വരുത്തിച്ച് ആ ഒട്ടകത്തിന്റെ പുറത്ത് തൊപ്പിയൊക്കെ ഇട്ട് നിളക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഒരു കുട്ടിയെ ഇങ്ങനെ ഇരുത്തി ആ കുട്ടിക്ക് ഇങ്ങനെ മാല കെട്ടുകൊടുത്തിട്ട് ഒരുപാട് ആളുകൾ ഘോഷയാത്ര നടത്തുന്നു. എന്തൊരു ദുൽമാണ് ഈ ഉമ്മത്ത് കാണിച്ചു കൂട്ടുന്നത്, എന്തൊരു ദുൽമാൻ. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം പറയട്ടെ, ആ ദിവസത്തിൽ വെച്ചു വിളമ്പുന്ന ചോറ് ഹറാമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. കാരണം ആ ചോറിനെ കുറിച്ച് അബൂബക്കർ സിദ്ദീഖിന് അറിയില്ല, ഉമർ ഇബ്നുൽ ഖത്താബിന് അറിയില്ല, അലി ഇബ്നു അബീ താലിബിന് അറിയില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അറിയില്ല. എന്തിന്? പ്രവാചകന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമക്ക് അറിയില്ല, പ്രവാചകന്റെ കൂടെ കിടന്ന പ്രിയതമക്കന്മാർക്ക് അറിയില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീനൊക്കെ റസൂലുള്ളാഹിന്റെ മരണത്തിന് ശേഷം ആയിഷ റളിയല്ലാഹുവിന്റെ 18-ാമത്തെ വയസ്സിലാണ് നബി മരിക്കുന്നത്. 18-ാമത്തെ വയസ്സിൽ 40 വരെ ആയിഷ റളിയല്ലാഹു ജീവിച്ചു. എങ്ങനെ ജീവിച്ചു? 2000-ത്തോളം ഹദീസുകൾ ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2000-ത്തോളം ഹദീസുകൾ. സഹാബികളെ സംശയം വന്നാൽ ഉമ്മാന്റെ അടുത്തേക്ക് പോവും, എന്നിട്ട് ചോദിക്കും, അവരോട് സംശയം ചോദിക്കും, അവർ തീർത്തു കൊടുക്കും. വലിയ പണ്ഡിതയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവരാരും എപ്പോഴാണ് റസൂല് ജനിച്ചത് എന്നതിനെ കുറിച്ച് ഒരു ഗവേഷണം പോലും നടത്തിയിട്ടില്ല. അവർക്കത് അറിയാനുള്ള ത്വര പോലും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റസൂലിന്റെ മരണത്തിന്റെ ചെറിയ സൂചനകളുള്ള വാക്കുകൾ പറഞ്ഞപ്പോ മറ്റാർക്കും മനസ്സിലായില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു മൂലക്കിരുന്ന് കരയാൻ തുടങ്ങി. അവിടെ റസൂൽ പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും എനിക്ക് ഉപകാരപ്പെട്ടത് അബൂബക്കറാണ്, അദ്ദേഹത്തിന്റെ സൗഹൃദം കൊണ്ടും അദ്ദേഹത്തിന്റെ ധനം കൊണ്ടും. അല്ലാഹുവിനെ അല്ലാതെ ഞാനൊരു കൂട്ടുകാരനെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ ഞാൻ അബൂബക്കറിനെ ഖലീലായി സ്വീകരിച്ചേനെ എന്ന് റസൂൽ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മരണത്തിന് ശേഷം 2.5 കൊല്ലക്കാലം ഇസ്ലാമിന്റെ കടിഞ്ഞാമടിച്ചിട്ട് ഒരൊറ്റ വട്ടം ഒരു പായസം വെച്ച് വിളമ്പിയിട്ടില്ല. 10.5 കൊല്ലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഭരിച്ചത്. രാജ്യലോകത്തിന്റെ പല ഭാഗങ്ങളും ഒട്ടിപ്പിടിച്ചു. ഒരു വട്ടം പോലും ആഘോഷിക്കാൻ അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല, കാണിച്ചു തരാൻ കഴിയില്ല. എത്ര കാലമായി നമ്മൾ ഈ വെല്ലുവിളി നടത്താൻ തുടങ്ങിയിട്ട്? എത്ര കൊല്ലമായി? റബീഉൽ അവ്വൽ 12-ന് ഏതെങ്കിലും സഹാബികളോ അഇമ്മത്തിന്റെ ഏതെങ്കിലും ഇമാമുകളോ, ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ, മാലിക്, അഹമ്മദ് ഇബ്നു ഹംബൽ, അയിമ്മത്തിന്റെ 4 ഇമാമുകളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു രേഖ കൊടു, നമ്മളും വരാ. ഞാൻ വരാം, എന്റെ കാര്യം എനിക്ക് പറയാലോ, ഞാനും വരും ആഘോഷിക്കാൻ. ഒരു തെളിവ് കൊണ്ടു തന്നാൽ അബൂബക്കർ സിദ്ദീഖ് നബിദിനം ആഘോഷിച്ച തെളിവ്, ഉമർ ഇബ്നുൽ ഖത്താബ് നബിദിനം ആഘോഷിച്ച തെളിവ്, ഖുലഫാഉർ റാഷിദീങ്ങളോ അയിമ്മത്തിന്റെ ഇമാമുകളോ നബിദിനം ആഘോഷിച്ച തെളിവ്, ആ നബിദിനത്തിന് അവർ പായസം വെച്ച തെളിവ്, ചോറ് വെച്ച തെളിവ്, ഭക്ഷണം വിളമ്പിയ തെളിവ് നിങ്ങൾ കൊണ്ടുവന്നതെന്നാൽ അടുത്ത കൊല്ലം നബിദിനത്തിന്റെ ഘോഷയാത്രയിൽ മുന്നിൽ നിന്ന് കൊടി പിടിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനെന്നല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓരോ വ്യക്തികളും തയ്യാറാവും. കാരണം റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹം കൂട്ടരെ, ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹം. പക്ഷെ ഇത് സ്നേഹമല്ല. റസൂലിനെ സ്നേഹിക്കാനും റസൂലിന്റെ ജന്നത്തിൽ സന്തോഷിക്കാനും എങ്ങനെയാണ് നബി പഠിപ്പിച്ചെന്നത്? നോമ്പെടുത്തിട്ടാണ്. തിങ്കളാഴ്ച ദിവസം റസൂൽ ജനിച്ച ദിവസം റസൂൽ സന്തോഷിച്ചു, എങ്ങനെ? നോമ്പെടുത്തു. അത് നമ്മളെ കൊണ്ട് പറ്റൂല, നമുക്കെല്ലാം ബൈക്കാനേ പറ്റുള്ളൂ, എല്ലാം കഴിക്കുക, അത് മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ ചോറ് വാങ്ങി കഴിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നീയത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സിരകളിലൂടെ ഹറാമിൻ്റെ രക്തം ഒഴുകിക്കഴിഞ്ഞാൽ ഖിയാമത്ത് നാളുവരെ, ഖബറിലേക്ക് പോകുന്നത് വരെ, റൂഹ് പിരിയുന്നത് വരെ നിങ്ങളുടെ ദുആ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല, നിങ്ങളുടെ മക്കളുടെ ദുആയും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇനി രണ്ട് ഓപ്ഷൻ നിങ്ങൾ മുന്നിൽ വെച്ചോ, രണ്ട് കാര്യം നിങ്ങൾ മുന്നിൽ വെച്ചോ. നബിദിനത്തിന്റെ ചോറ് തിന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടെന്ന് ആരും പറയില്ല. ആരും നിങ്ങൾ ഉസ്താക്കന്മാരുടെ പോയി ചോദിച്ചാൽ മതി, ഞാൻ നബിദിനത്തിന്റെ ചോറ് തിന്നുന്നില്ല, കുറ്റം കിട്ടുമോ? ഒരു കുറ്റവും കിട്ടൂല, എന്റെ ഇഷ്ടമാണ്. അത് ഒഴിവ്. ഇനി ഒരാൾ മരിവിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് സ്കരിച്ചിട്ടില്ല, അയാൾക്ക് കുറ്റം കിട്ടുമോ? ഇല്ല, ഒരു കുറ്റവും ഇല്ല. എഷാക്ക് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് കുറ്റം കിട്ടും. ഇതൊരു സുന്നത്താണെന്നല്ലേ പറയണത്, ആ സുന്നത്ത് അങ്ങോട്ട് ഒഴിവാക്കി, ഒരു കുറ്റവും കിട്ടൂല. പക്ഷെ അത് കഴിക്കുന്നത് അപകടമാണ്, അപകടം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കത് കഴിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഉസ്താദിനോട് അബൂബക്കർ സിദ്ദീഖും ഖുലഫാഉർ റാഷിദീങ്ങളും അയിമത്തിന്റെ ഇമാമുകളും താബിഈങ്ങളും തബഈ താബിഈങ്ങളും എല്ലാം ഇത് ചെയ്തതിന്റെ ഒറ്റൊരു ഉദാഹരണം, ഒറ്റ വരി ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി, കാണിച്ചു തരൂല. ഖിയാമത്ത് നാൾ വരെ ചോദിക്കുമ്പോൾ എന്താ പറയുക? ഓ, വഹാബി ആയില്ലേ, ഇതാണ് മറുപടി ഉണ്ടാകുക. പ്രിയപ്പെട്ടവരെ, വഹാബിയോ
അല്ലെങ്കിൽ വേറെന്ത് പേരിട്ട് വിളിച്ചാലും, മുജാഹിദോ മുജുവോ എന്തോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പറയുന്ന കാര്യം പറയുന്ന വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ, ആളെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ ദിവസം നമ്മൾ ആഘോഷിക്കാതിരിക്കുക, ആ ആഘോഷവുമായി യാതൊരു തരത്തിലും നമ്മൾ സഹകരിക്കാതിരിക്കുക. കാരണം മദീനയിലെ കറുത്ത ദിവസമാണത്, സഹാബത്ത് കരഞ്ഞ ദിവസമാണത്, മുഅ്മിനീങ്ങളുടെ മാതാക്കൾ നെഞ്ചു പൊട്ടി കരഞ്ഞ ദിവസമാണത്, ഖുലഫാഉർ റാഷിദീങ്ങൾ തകർന്ന് തരിപ്പണമായ ദിവസമാണത്. ആ ദിവസം ആഘോഷിക്കുന്ന പിശാചുക്കളുടെ വലയത്തിൽ നമ്മൾ പെടാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.